ഹായ് ഫ്രണ്ട്സ് ഞാൻ ജസ്ന എല്ലാവർക്കും സെറാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് അല്ലേ ചാണകത്തിനൊക്കെ പകരമായിട്ട് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ചാണകമൊന്നും കിട്ടില്ല അല്ലെങ്കിൽ കിട്ടാത്തവർക്കൊക്കെ ഫ്ലാറ്റിൽ നിന്ന് മാ തന്നെയല്ല നമുക്ക് ഈ ഗ്രാമപ്രദേശത്ത് നിന്ന് മാറി നമ്മൾ നഗരപ്രദേശത്തും കൂടെ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാണകം കിട്ടാൻ വളരെ വിഷമമാണ് അല്ലേ അപ്പം ചാണകം കിട്ടാത്തവർക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പാളാണ് നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു വീഡിയോയിൽ കണ്ടു നമ്മുടെ ചെടികളിൽ അത്രയ്ക്കാണ് റോസാപ്പൂക്കൾ ഇങ്ങനെ കൊല കുത്തി ഞാൻ കാണിച്ചു തരാം അത്രയും ഇതുണ്ടോ ഇത്രയും മനോഹരമായിട്ട് ഒരു കൊലയിൽ തന്നെ എത്രയോ പൂമുട്ടുകളെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും പൂമുട്ടുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ സാധാരണയായിട്ട് റോസയിൽ മാത്രമല്ല എല്ലാ ചെടികളിലും എല്ലാ ചെടികളിലും പച്ചക്കറികളിലും എല്ലാം ഒരേപോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് അനായാസം നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് കേട്ടോ അപ്പോൾ ആദ്യം മുതൽ തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ വേഗം വീഡിയോയിലോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ അതിന് വേണ്ടി ഇന്ന് നമ്മൾ എടുക്കുന്നത് ഇതേപോലെ ഇതുണ്ടോ നല്ല പച്ചപ്പുല്ലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പച്ചപ്പുല്ല് കിട്ടാൻ ഒരു കിഡ്ലൻ സൂത്ര അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഈ ഒരു വളം തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഇന്ന് എടുക്കേണ്ടത് ഇതേപോലെ നിലം പറ്റി കിടക്കുന്ന പച്ചപ്പുല്ലുകൾ അല്ലെങ്കിൽ കളകൾ എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ വേര് ഉൾപ്പെടെ എടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ വേറിൻ്റെ അകത്ത് ഞാൻ വേറുൾപ്പെടെ എടുക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വേരിൻ്റെ അകത്ത് ധാരാളമായിട്ട് നല്ല നല്ല ഗുണങ്ങള് ധാതി ലെവലങ്ങള് നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഒപ്പം നമ്മളെടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ് സാധാരണ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല ഞാൻ കഞ്ഞിവെള്ളം എടുത്തു എന്നേ ഉള്ളൂ നോക്കി ഇത്രയും നമുക്ക് നല്ല നന്നായിട്ട് പച്ചപ്പുള്ള പുല്ലുകൾ ഫ്രഷ് ആയിട്ടുള്ള പച്ചപ്പുല്ല് എടുക്കണം കേട്ടോ ഒരു കാരണവശാലും നമ്മൾ പുല്ല് എടുക്കുമ്പം ഒന്നോ രണ്ടോ ദിവസം പഴകി പുല്ല് എടുക്കാൻ പാടില്ല ഈ ഒരു പച്ചപ്പാണ് നമുക്ക് ഈ ഒരു ഇതിന് വേണ്ടത് വളം ഉണ്ടാക്കുമ്പോൾ വേണ്ടത് ഇനി നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിലോട്ട് സാധാരണ പുളിപ്പിക്കാത്ത കഞ്ഞിവെള്ളമാണ് അന്നത്തെ കഞ്ഞിവെള്ളം ആ ഒരു കഞ്ഞിവെള്ളത്തിലോട്ട് നമ്മൾ ഇതേപോലെ മുറിക്കണം എന്നൊന്നുമില്ല ഇനിയിപ്പം നിങ്ങൾക്ക് മുറിച്ചാലും ഒരു കുഴപ്പമില്ല മുറിക്കാതെയാണെങ്കിലും ഒരു കുഴപ്പമില്ല അപ്പം ഈ ഒരു രീതിയിൽ ഞാനിപ്പം മുറിക്കാതെ ഇതേപോലെ വളച്ച് അതിൻ്റെ ഉള്ളിലോട്ട് ബക്കറ്റിലോട്ട് ഏകദേശം ഇറക്കി വെക്കുകയാണ് ഇതിപ്പോൾ ഞാൻ ഏകദേശം എടുത്തിരിക്കുന്ന ബക്കറ്റിനാണെങ്കിലും വെള്ളം നമ്മൾ ഒരു മുക്കാൽ ഭാഗം കഞ്ഞിവെള്ളവും പുല്ലും കൂടി ഉള്ള രീതിയിലാണ് നമുക്ക് വേണ്ടത് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം മാത്രം മതി കാരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് മൂടി വെക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ തയ്യാറാക്കാൻ വേണ്ടി ഒന്ന് മുതൽ രണ്ടാഴ്ച ഒരാഴ്ച വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ രണ്ടാഴ്ച എടുക്കാം ഏറ്റവും പെട്ടെന്ന് ഫാസ്റ്റായിട്ടാവണമെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് വേണമെങ്കിൽ കുറച്ച് ശർക്കരയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ സ്പൂണ് പുളിച്ച തൈരോ പിന്നെ വേണമെങ്കിൽ ദോശമാവില്ലേ പുളിച്ച ദോശമാവ് അതൊക്കെ ഇടുവാണെങ്കിൽ നമുക്കൊരു അഞ്ചാറ് ദിവസം കൊണ്ട് തന്നെ അല്ലെങ്കിൽ വേണ്ട ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇതാകി കിട്ടും അങ്ങനെ എളുപ്പം വേ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണേ ഇനിയിപ്പോൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഏകദേശം ഞാൻ മുക്കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് മൂടി വെക്കണം മൂടി വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് പ്രെസ് ചെയ്ത് വെക്കണം അതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഇനി എല്ലാ ദിവസവും നമ്മൾ ഈ പിന്നെ വളം ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എയറിൻ്റെ ആ അത് അടിയിൽ നിന്ന് വന്നിട്ട് നമ്മളുടെ പുല്ല് മേലോട്ടൊന്ന് പൊന്തി നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ടാവാനാണ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേനീ പുല്ലിൻ്റെ അവസ്ഥ നോക്കിയേ നന്നായിട്ട് അതിൻ്റെ ആ പച്ചപ്പൊക്കെ അങ്ങ് മാറി ഒരു ആ പിന്നെ ഇലകളെല്ലാം അങ്ങോട്ട് ചീഞ്ഞ ഒരു പരുവത്തിലായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈയൊരവസ്ഥയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കപ്പൊക്കെ എടുക്കാം ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് നമുക്ക് അത് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പം ഇതിൻ്റെ ബാക്കി വരുന്നതില്ലേ അത് നിങ്ങൾ അതേപോലെ തന്നെ അടച്ചു വെക്കുക അതിന് ശേഷം നമ്മൾ ഒന്നര അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുപ്പത് ദിവസമൊക്കെ ആകുമ്പോഴത്തേനും ഇതിന് നല്ല ഗുണമായിരിക്കും മൊത്തം ഡയലൂട്ടാവും കേട്ടോ അത്രയും അതായത് ആ ഇലകൾ മുഴുവൻ ചീഞ്ഞ് അഴുകി ആ വെള്ളത്തിൽ തന്നെ കിടക്കും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു നാല് പോലെയുള്ള ഒരു അംശം മാത്രമേ കിട്ടുകയുള്ളൂ ഇതിപ്പോൾ ഞാൻ മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ആകുമ്പോഴത്തേനും ഞാൻ എടുത്തതാണ് അപ്പോൾ തന്നെ അതിന് അത്രയ്ക്ക് കളറൊക്കെ ഇട്ടിട്ടില്ല പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരാഴ്ച എങ്കിലും ഏറ്റവും കുറഞ്ഞത് വെക്കണം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിതിങ്ങനെ പെട്ടെന്ന് എടുത്തത് ഇത് നമ്മൾ എല്ലാ ചെടികളിലും നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യുക ഏകദേശം ഒരു കപ്പിന് പത്ത് കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കുക എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുക്കുക ധാരാളമായിട്ട് നന്നായിട്ട് പൂക്കളൊക്കെ നന്നായിട്ട് തഴച്ച് വളരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ കാരണം ഇതിനകത്ത് ധാരാളമായിട്ട് നൈട്രജനും അതേപോലെ തന്നെ എൻ പി കെ നൈട്രജനും അതേപോലെ തന്നെ ഫോസ്ഫറസ് പൊട്ടാസിയം പിന്നെ ഇഷ്ടംപോലെ സൂക്ഷ്മ മൂലകങ്ങളുണ്ട് ഇതെല്ലാം നമ്മുടെ ചെടികൾക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഇതെല്ലാവരും വീഡിയോകളിൽ ചെയ്തു നോക്കുക അപ്പോൾ അടുത്തൊരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് വേഗം വരാം ബൈ ബൈ ടേക്ക് കെയർ